കൃഷിദീപത്തിന്റെ പുതുപുത്തണ്ടത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പച്ചക്കദളി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത ഫലങ്ങളും കദളിവാഴ കുലകൾ എന്നും മലയാളിയുടെ കാവ്യതൃഷ്ണയെയും ആമാശയ തൃഷ്ണയെയും പരിപോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. കദളി മാത്രമല്ല, കപ്പയും പൂവനും നേന്ത്രനും റോബസ്റ്റയും എല്ലാം നമ്മുടെ നാട്ടിൽ നന്നായി വളരും. നമ്മുടെ നാട്ടിൽ തന്നെ വിളയിക്കുന്നത് കൊണ്ട് നാടൻ ഫലങ്ങൾ എന്ന പേരിൽ നമുക്ക് അവയോട് പ്രിയവും ഏറും. ഇത്തരത്തിൽ നാട്ടുപഴങ്ങളും നാടൻ പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. തിരുവനന്തപുരം പൗടിക്കോണം സ്വദേശി ശ്രീ നടരാജൻ. തുമ്പയും തൊട്ടാവാടിയും പൂക്കൾ നീട്ടുന്ന പൗടിക്കോണം ഗ്രാമം. തിരുവനന്തപുരം നഗരത്തിന് തൊട്ടുകിടക്കുന്ന ഈ ഗ്രാമത്തിൽ നാലാളറിയുന്ന ഒരു കർഷകനുണ്ട്, നടരാജൻ. കാൽനൂറ്റാണ്ടിലേറെയായി മണ്ണിന്റെ പ്രിയ തോഴനായി മാറിയ കർഷകൻ. പുലർകാലത്ത് വീട്ടുമുറ്റത്ത് നിന്ന് സ്കൂട്ടറിൽ നടരാജൻ ചേട്ടൻ യാത്രയാകുമ്പോൾ തന്നെ ഉറപ്പിക്കാം, ഹരിതഭൂമിയിലേക്കുള്ള യാത്രയാണതെന്ന്. സ്കൂട്ടർ നിർത്തി തൂമ്പ തോളിലേറ്റി ഒരു ദിവസത്തെ കാർഷിക സഫരി തുടങ്ങുകയായി. മരച്ചീനി വിളയുന്ന താഴ്വാരങ്ങൾ യജമാനെ കാത്തിരിക്കുകയാണ്. M4 അല്ലേ ഇനം, പണി ചെയ്താൽ മുന്തിയ വിളവ് ഉറപ്പ്. 10 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന കപ്പ ഒന്ന് പറിച്ച് മണ്ണണച്ചു കൊടുത്താൽ മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങുകൾ ഒന്നുകൂടി പെരുക്കും. ഒരു മൂടിന് 5 കിലോ വിളവ് ഉറപ്പ്. കൈത്തിഴക്കം കണ്ടാലേ അറിയാം നടരാജൻ ചേട്ടന്റെ കൃഷി മികവ്. കുഞ്ഞുനാളിൽ അച്ഛന്റെ കൈപിടിച്ച് മണ്ണിന്റെ നേരെ അറിയാൻ ഇറങ്ങിയതാണ്. പിന്നീട് തപാൽ വകുപ്പിൽ ജീവനക്കാരനായപ്പോഴും കൃഷിയെ കൈവിട്ടില്ല. 10 വർഷം മുമ്പ് ഹെഡ് പോസ്റ്റ്മാനായി സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കൃഷിയെ കൂടുതൽ ഗൌരവത്തിലെടുക്കുകയായിരുന്നു. വിരമിച്ചപ്പോൾ കയ്യിൽ കിട്ടിയ ഗ്രാറ്റുവിറ്റിയും PF തുകയും മറ്റ് സമ്പാദ്യവും കൂട്ടിച്ചേർത്ത് 1.5 ഏക്കർ കൃഷിഭൂമിയും വാങ്ങി. തെങ്ങോലകൾ കുടനിവർത്തുന്ന ഈ കൃഷിഭൂമി 10 വർഷം മുമ്പ് വാങ്ങിയതാണ്. ലക്ഷണമൊത്ത തെങ്ങുകളുടെ കായ്ഫലവും മോശമല്ല. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഈ പുരയിടത്തിൽ കോഴിക്കാഷ്ടമാണ് പ്രധാന വളം. കൽപ്പവൃക്ഷത്തിന്റെ കൂട്ടുകക്ഷിയായി വാഴയുമുണ്ട്. ഒരേ വലിപ്പത്തിൽ ഒത്ത ആരോഗ്യത്തോടെ വളരുന്ന ഇവയൊക്കെയും ടിഷ്യൂ കൾച്ചർ സന്തതികളാണ്. തിരുവനന്തപുരത്തെ സർക്കാർ വക ബയോടെക്നോളജി ലാബിൽ നിന്നും വാങ്ങി നട്ടവ. മറ്റ് വാഴക്കന്നുകളെ അപേക്ഷിച്ച് ടിഷ്യൂ കൾച്ചർ വാഴക്കന്നുകളാണ് വിളവിൽ കേമമെന്ന് നടരാജൻ സാക്ഷ്യപ്പെടുത്തുന്നു. ടിഷ്യൂ കൾച്ചർ വാഴയാണ് വളരെ ആദായം കൂടുതൽ കിട്ടുന്നത്. ഒരു റോബസ്റ്റ കൊല 38-40 കിലോ വരെ കിട്ടും. ചുവന്നകപ്പ വളരെ 38-40 കിലോ വരെ കിട്ടും. വളരെ ലാഭമാണ്. ഒരു വാഴക്കൊല 1000-1400 ഇന്നത്തെ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും. മറ്റ് സാധാരണ കപ്പയിലൊന്നും അത്രത്തോളം കിട്ടില്ല, ഒരുപാട് കേട് വരുന്നുണ്ട്. ഒരു ടിഷ്യൂ കൾച്ചർ വാഴക്കന്നിന് 10 രൂപയാണ് വില. കണ്ടാൽ ഒരു വാഴക്കന്നിന്റെ അത്ര പകട്ടും പോതറൊന്നുമില്ല. അശു പോലുള്ള ഈ കന്നാണോ 1500 രൂപയ്ക്കുള്ള വാഴക്കുല നീട്ടുന്നതെന്ന് സംശയം തോന്നുന്നതും സ്വാഭാവികം. നട്ട് ആദ്യകാലങ്ങളിൽ തണലും പ്രത്യേക പരിചരണങ്ങളും നൽകുകയും വേണം. പക്ഷേ ഈ ബാലാരിഷ്ടതയൊക്കെ പെട്ടെന്ന് മാറും. 2 മാസം കൊണ്ട് സാധാ വാഴക്കന്നുകളെ വെല്ലുന്ന വളർച്ച കൈവരിക്കുകയും ചെയ്യും. കുടം വരും വരെ ഒരു കന്നുപോലും ചുവട്ടിൽ പാടില്ലെന്നാണ് ഈ കർഷകന്റെ നിയമം. മൺവെട്ടിത്തല കൊണ്ട് ഇടിച്ചാൽ കന്ന് നശിക്കും, കള്ളവാഴ നീര് വലിച്ചെടുക്കുകയും ചെയ്യും.
തടം ചെത്തി വളം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വളരും. ഇവിടെയും കോഴിവളം തന്നെയാണ് പ്രധാനം. വാഴയുടെ ചുവട് കിളയ്ക്കാനും മറ്റു പണികൾക്കും പുറമേ നിന്നുള്ള പണിക്കാരെ വിളിക്കാറില്ല. അച്ഛനൊപ്പം മകൻ സുനിലും പറമ്പിലെത്തുമ്പോൾ കൃഷിപ്പണികൾ യഥാസമയം പൂർത്തിയാകും. കോഴിവളം ചുവട്ടിലിടുമ്പോൾ ചൂട് കൂടും, പിറകെ കുടിവെള്ളത്തിന്റെ തണുപ്പ് എത്തണം. വാഴയ്ക്ക് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ നന നിർബന്ധമാണ്. നനയ്ക്കുന്നതിനിടയിൽ ഇലക്കവിളിൽ വെള്ളം ചീറ്റുമ്പോൾ കീടങ്ങളുടെ മുട്ടയും പുഴുക്കളും തെറിച്ചു പോവുകയും ചെയ്യും. സാധാരണ കന്ന് കുലയ്ക്കുന്നതിന് മുൻപ് ടിഷ്യൂ കൾച്ചർ വാഴകൾ കുലയ്ക്കും. നല്ല വലിപ്പവും ഒത്ത മുഴുപ്പുമുള്ള കുലകൾ. മണ്ടയടപ്പ് പോലുള്ള രോഗങ്ങളും കുറവ്. ഒരു മാസം മുമ്പേ വിളവെടുക്കാമെന്നതും നടരാജൻ ചേട്ടൻ കണ്ടറിഞ്ഞ സത്യം. കഴക്കൂട്ടം ബയോടെക്നോളജി ലാബിൽ നിന്നാണ് തൈകളെല്ലാം വാങ്ങിയത്. വളം കൂടുതലാണ്. ഒരു റോബസ്റ്റ കുല, സാധാരണ കുല 15 കിലോ 20 കിലോ വരെ പോയത് 30-40 കിലോ വെയിറ്റ് കിട്ടും, ആദായം കൂടുതലാണ്. മറ്റ് ബയ തൈകളും കൂടുതൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചെടുത്താൽ ഒരു 4 മാസം പ്രായം കഴിഞ്ഞാൽ ഇത് ടിഷ്യൂ കൾച്ചറായതും മറ്റ് വാഴയെന്ന് അറിയാൻ പറ്റില്ല, വിളവ് കൂടുതൽ കിട്ടും. അതിന്റെ തെളിവാണ് ഈ നിൽക്കുന്ന ഇതെല്ലാം ടിഷ്യൂ കൾച്ചറിന്റെ തന്നെ. കപ്പവാഴയുണ്ട്, ഏത്തനുണ്ട്, റോബസ്റ്റയുണ്ട്. കപ്പവാഴ എത്ര ചെറിയ കുലയായിരുന്നാലും 600-700 രൂപ കിട്ടും. സാധാരണ വാഴയെക്കാളും ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ നല്ല ഗുണമേന്മയുള്ളതാണ്. നമ്മൾ പരിപാലിച്ചെടുത്താൽ ആദായം കൂടുതൽ കിട്ടും. ടിഷ്യൂ കൾച്ചർ വാഴകൾ കൂടാതെ കന്നു നട്ട് വളർത്തിയ നേന്ത്രവാഴയും നടരാജൻ ചേട്ടന്റെ പറമ്പിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കന്നുകളാണ്. പടലക്കനം കുറവെങ്കിലും നാടൻ കുലയായതിനാൽ ഡിമാൻഡ് ഏറെയാണത്രേ. ഇവയ്ക്കും കോഴിവളം തന്നെയാണ് മുഖ്യമായും നൽകുന്നത്. കരിയിലയും കളയും ചെത്തി ചുവട്ടിൽ പുതയും ഒരുക്കും. കായ്കൾ ഒന്ന് ഉരുണ്ടു മിനുങ്ങുമ്പോൾ നടരാജൻ ചേട്ടന്റെ കണ്ണുകളിൽ വിളവെടുപ്പിന്റെ രാശി തെളിയും. കൈയെത്തി വെട്ടുകത്തി കൊണ്ടൊരു കൊത. വാഴ തല താഴ്ത്തി കുല കയ്യിലെത്താൻ വൈകില്ല. ഇല എരിഞ്ഞ് ഇതം നോക്കിയാൽ ഒറ്റ വെട്ടിന് കുല കയ്യിലിരിക്കും. വിളവെടുപ്പിന്റെ ഉത്സവമേളം പറമ്പിൽ മുഴക്കുന്നത് അണ്ണാറക്കണ്ണന്മാരാണ്. ഉടൻ തന്നെ കുടുംബക്കാരും രംഗപ്രവേശം ചെയ്യും. പടല തിരിഞ്ഞ് കായ് തിട്ടപ്പെടുത്താൻ നടരാജൻ ചേട്ടന്റെ ഭാര്യ വത്സല ചേച്ചിക്ക് നല്ല തിട്ടമാണ്. വാഴത്തട വെട്ടിയരിഞ്ഞ് പറമ്പിനടുത്തുള്ള സിമന്റ് ടാങ്കിനുള്ളിലിടും. ആഫ്രിക്കൻ മണ്ണിരകൾ ഇതിന്റെയുള്ളിൽ ഇരുട്ടിന്റെ ആത്മാക്കളായി വസിക്കുന്നുണ്ട്. മണ്ണിര ഭക്ഷിച്ച് പുറന്തള്ളുന്ന അവശിഷ്ടം കമ്പോസ്റ്റ് എന്ന ഉത്തമ ജൈവവളമാകും. 2 ഏക്കർ പറമ്പിന്റെ ജൈവസമൃദ്ധിക്ക് ഉറപ്പേകുന്ന പിൻബലമാണിത്. വാഴക്കുലകൾ പറമ്പിലടുക്കുമ്പോൾ നാടൻ കുല തേടി ആളെത്തും. വിഷം വീഴാത്ത ഈ വാഴക്കുലകൾ ആവശ്യക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്യാറുണ്ട്. വറുക്കാനും പച്ചക്കറിക്കും പഴത്തിനുമെല്ലാം നാടൻ കുലയ്ക്ക് സ്വാദേറും. മിച്ചമുള്ളത് പാഴാവില്ല. വീട്ടുമുറ്റത്തെത്തിച്ച് വണ്ടി ലേറ്റിയാൽ നേരെ പൗടിക്കോണം ജംഗ്ഷനിലുള്ള നടരാജൻ ചേട്ടന്റെ കടയിലേക്കെത്തും. നാടൻ പഴം തേടി ഇവിടെയും നാലാളെത്തും. വീട്ടുവളപ്പിലെ കാറ്റിന് നാട്ടുപഴത്തിന്റെ മണമുണ്ട്. വരിക്കയും കൂഴയുമായി പ്ലാവുകൾ 10 എണ്ണം. പഴങ്ങൾക്കൊപ്പം പച്ചക്കറികളുടെ സമൃദ്ധിയും ഇവിടെയുണ്ട്. 18 മണിയൻ പയറിന് പടരാൻ പന്തല് വേണം. മരച്ചീനി കമ്പുകുത്തി പ്ലാസ്റ്റിക് നാട വലിച്ചാൽ ചുടുവിലയ്ക്ക് പന്തലുയരും. പിച്ചവയ്ക്കുന്ന പയർവള്ളി തലപ്പുകളെ പന്തലിലേക്ക് വഴി നടത്താൻ നടരാജൻ ചേട്ടന്റെ ഒരു കൈ സഹായവും എത്തും. ഇവിടെയും ജൈവവളമായി കോഴിക്കാഷ്ടവും മണ്ണിര കമ്പോസ്റ്റും എത്തും. വളവും നനയും ചുവട്ടിലെത്തുമ്പോൾ പയർ തലപ്പുകൾ ഉഷാറോടെ വളരും. 3 അടിയിലേറെ നീളത്തിൽ മണിയടുക്കി പയറു നീട്ടാൻ ഉത്സാഹമേറും. വിളവിന്റെ ഹരിതശോഭ നീട്ടുന്ന ഈ കായകൾ ഓരോന്നിനും 2 രൂപ വിലയുറപ്പാണ്.
സ്വന്തം കടയ്ക്ക് പുറമെ പൗടിക്കോണത്തും പോത്തൻകോട്ടുമുള്ള പൊതുചന്ത വഴിയും ഈ പയർ ഉപഭോക്താക്കളുടെ കൈകളിലെത്തുന്നു. വിവിധതരം വിളകൾക്ക് ജലസേചന സൗകര്യം ഉറപ്പിക്കാൻ